ഇപ്പൊ മദനോത്സവത്തിന്റെ വിശേഷം അല്ലെങ്കിൽ പുതിയൊരു കഥാപാത്രമാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ദശമൂലം ദാമു ഇനി സ്ക്രീനിലേക്ക് വരണം. ഇദ്ദേഹം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താണ് അത്? ഒരു ഒരു സാധാരണ ഒരാളാണ്. കോഴിക്ക് പെയിന്റ് അടിക്ക് കണ്ണൂർ കണ്ണൂരുള്ള ആൾക്കാർ ട്രിവാൻഡ്രം സംസാരിക്കുമ്പോഴും കറക്റ്റ് ആവത്തില്ല. അത് കറക്റ്റ് ആയത് മമ്മൂക്ക പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് മധുരോത്സവത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു ഉത്സവ പടമാണ്, ഒരു ആഘോഷ പടമാണ്. എന്താ, കുറെ കാലത്തിന് ശേഷം ഞാൻ ഹ്യൂമർ കഥാപാത്രം ചെയ്ത ഒരു സിനിമയാണ് മദനോത്സവം. ഞാൻ മാത്രമല്ല, സന്തോഷ് മാധവൻ, രാജേഷ് മാധവൻ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഇദ്ദേഹമുണ്ട്. എല്ലാം സിറ്റുവേഷനിൽ നല്ല ചിരി, പൊട്ടിച്ചിരി തിയേറ്ററിൽ ഉണ്ടാക്കുന്ന അത് തന്നെയാണ്. കുറെ കാലമായി എല്ലാരും എന്താ ചോദിക്കും, സുരാജ് പഴയ സുരാജ് എവിടെ? ഇത് ഒ എൽ എക്സ് ഒന്നും അല്ലല്ലോ ആള്. ഞാൻ പഴയ ആളാണ്, പക്ഷെ പുതിയ ഒരു കഥയും പിന്നെ സിറ്റുവേഷനും ഉള്ള അല്ലെങ്കിൽ പുതിയൊരു കഥാപാത്രമാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത മനോഹരമായിട്ടുള്ള നല്ല പാവപ്പെട്ട ഒരു 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 പാവ കഥാപാത്രമാണ് മദന. രണ്ട് മദനന്മാരാണ് ഞാനും ഇദ്ദേഹവും. സൗത്ത് ഇന്ത്യയിലെ കോഴിക്കുഞ്ഞിനെ കളറടിക്കാൻ മദൻ കഴിഞ്ഞാണ്. മദൻ ഇപ്പൊ ദുബായിൽ വരെ അടിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ഇപ്പം ബാബു സർ ഇതിനകത്ത് ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അല്ല, ഒരു നാടൻ മാസ് പടം എന്നാണ്. അപ്പൊ മാസ് ക്യാരക്ടർ ആണോ ഇതിനകത്തെ? പടത്തിൽ അഭിനയിച്ച് ലാസ്റ്റ് ഷോട്ടിലും ചോദിച്ച് ഞാൻ ചെയ്ത് ശരിയാണോ, വേണമെങ്കിൽ മാറ്റിക്കോ. സ്റ്റോറിയിലേക്ക് വരുവാണെങ്കിൽ, സാറും സുധീഷ് ഗോപിനാഥ് ഒരു ഗുരു ശിഷ്യ ബന്ധം എന്നൊക്കെ ഇങ്ങനെ പുറമെ കേട്ടപ്പം, ഒരു ശിഷ്യന്റെ ആദ്യത്തെ സംവിധാനമാണ്, അപ്പൊ അതിൽ തന്നെ കഥ എഴുതാൻ പറ്റി. ഇതൊരു നോവല് ബേസ് ചെയ്തിട്ടുള്ള ഒരു കേട്ടു. അപ്പൊ സ്റ്റോറിനൊക്കെ പറ്റി, സ്റ്റോറിയെ കുറിച്ച് ആദ്യം പറയുന്നത് സുധീഷാണ്. സുധീഷ് വായിച്ച് സുധീഷിന് ഇഷ്ടപ്പെട്ട് ഈ സന്തോഷ് കുമാറാണ് എന്റെ കഥ എഴുതിയിരുന്നത്. പുള്ളിയോട് സംസാരിക്കുകയൊക്കെ ഓൾറെഡി സംസാരം കഴിഞ്ഞിട്ടുള്ള ഒരു കഥയായിരുന്നു. സുധീഷ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു നോവലറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് വായിച്ചു. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. സുധീഷിന് എഴുതി കൊടുക്കുക എന്ന് മാത്രമല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു. അതേ അപ്രോച്ച് തന്നെയാണ് അതിനെ ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുക എന്നുള്ള രീതിയിലാണ് എൻ്റെ റൈറ്റിംഗ് പ്രോസസ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കഴിഞ്ഞ സിനിമ വേറൊരാൾ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നറിയാനുള്ള ഒരു ഒരു ആഗ്രഹമുണ്ട് നമുക്ക്. ഇപ്പം നമ്മൾ എഴുതുന്ന സിനിമ എങ്ങനെ വരും നമുക്കറിയാം, പക്ഷെ നമ്മൾ എഴുതുന്ന സിനിമ ബാക്കി വേറൊരാൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് അതിനെ മാറുന്നത്, അത് ഏതൊക്കെ ഡൈനാമിക്സാണ് അതിനെ ഓരോ 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 ഇതിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നത്, അതൊക്കെ കാണാനാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ എഴുതി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു സുധീഷുമായിട്ട് ഞാൻ മൂന്ന് പടം എൻ്റെ മൂന്ന് പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. അതിന് മുന്നേ സുധീഷുമായിട്ടുള്ള റിലേഷനുണ്ട്. സുധീഷ് നാട്ടുകാരനാണ്.
അപ്പോ സുധീഷും ഞാനും തമ്മിൽ ഒരു സിനിമയുടെ കഥ പറയുമ്പോഴോ അല്ലെങ്കിൽ സിനിമ ചെയ്യാനിരിക്കുമ്പോഴോ വളരെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഇന്ന രീതിയിലൊക്കെ വരും അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ എഴുതപ്പെടും എന്ന് സുധീഷിന് മുന്നേ അറിയാം. അതുകൊണ്ട് സുധീഷ് എഴുതുന്ന പോലെ തന്നെയാണ് നമ്മൾ സിനിമയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ എഴുതുന്നു, സുധീഷ് ഡയറക്റ്റ് ചെയ്യുന്നു, പക്ഷെ സുധീഷിൻ്റെ ഒരു പടമായിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളതും. അതിനെ സുധീഷിനെ എങ്ങനെ വേണം അങ്ങനെയാണ് നമ്മൾ അതിനെ എഴുതി കൊടുത്തിട്ടുള്ളത്. സന്തോഷിൻ്റെ കഥയായിട്ട് വളരെയധികം നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കഥ മോശമായിരുന്നുള്ള വലിയ വാശി നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുത്തുന്ന ഏത് ചേഞ്ചസും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വരുത്തിയ ചേഞ്ചസ് ആയിരുന്നു. സിനിമ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, കഥക്ക് പേരുമോശം വരരുത്. കാരണം വായിച്ച് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അപ്പൊ അത് അതിന്റെ കുറച്ചെങ്കിലും എസെൻസ് സിനിമയിലും ഉണ്ടാവണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ വെക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മള് പ്രതീക്ഷിക്കുന്നത്. അല്ല സുരാജ, തീർച്ചയായിട്ടും സാറിന്റെ റൈറ്റിംഗ്സ് എല്ലാം തന്നെ ഈ ഹ്യൂമൻ ഇമോഷൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഓരോ ക്യാരക്ടറിന്റെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരുപോലെ സ്പേസ് കൊടുക്കുന്ന രീതിയിലാണ് കഥ എഴുതുന്നത്. അപ്പൊ ആ ഒരു രീതി ഇപ്പൊ നമുക്ക് ഇനിയും ഗ്രാമീണ ഭംഗി, ഇപ്പം മലയാള സിനിമ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്തൊക്കെ കുറച്ച് ഗ്രാമം നാട് അങ്ങനെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോയി, കുറച്ച് സിറ്റിയിലേക്ക് അതിനെ പറിച്ചു നട്ട ഒരു രീതിയിലേക്കായി. പക്ഷെ സാറിന്റെ സിനിമകൾ വരുമ്പോഴത്തേക്കും പിന്നെ അത് ഒരു ഗ്രാമീണ ഭംഗി, നാട്, പച്ചപ്പ്, ഹരിതാഭം എന്നൊക്കെ പറഞ്ഞ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് സ്ക്രിപ്റ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഇന്റൻഷനലി ചെയ്യുന്നതാണോ അത് സാറ്? പുള്ളി ഇവിടുത്തെ നാട്ടുമ്പുറത്തുകാരനാണല്ലോ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ബോംബെയിലായിരുന്നു പുള്ളി പോയത്. ബോംബെ ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നുമില്ല, നാട്ടുമ്പുറത്ത് നല്ല പച്ചയായ ജീവനുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട്, അവിടെയൊക്കെ വേറെ തരത്തിലുള്ള കഥാപാത്രമാണ്, അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു ടച്ച്. ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന അടുത്ത മൂവിയാണ്. അപ്പൊ സുരാജേട്ടന്റെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പം ഇത് രണ്ടും ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള എഫേർട്ട്, നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായ എഫേർട്ട്? ഇദ്ദേഹത്തിന്റെ പടം ഏതെടുത്ത് നോക്കിയാലും അറിയാം, ഒരു മെയിൻ കാസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ മെയിൻ കാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം സറൗണ്ടിങ് ഇദ്ദേഹത്തിന്റെ വീട്ടിലടുത്തുള്ളതും വീട്ടുകാര്, നാട്ടുകാര്, അമ്മായിന്റെ മക്കള്. അപ്പൊ ഇതൊക്കെ അവസരങ്ങൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമോ? അവർക്കത് ആദ്യത്തെ പടം. നമുക്കെന്ന് പറയുന്നത് ഇത് 10-250 എണ്ണം കഴിഞ്ഞ്, അപ്പൊ എനിക്ക് ചലഞ്ചിങ് ആണ്. ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ചെയ്താലും ദൈവമേ, എന്നെക്കാളും 80 വയസ്സുള്ള ഒരാള് ഇതെങ്ങനെ ഒരു ഐഡിയ ഇല്ല. അതിനൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ആളിനെയൊക്കെ കിട്ടും. എൻ്റെ അച്ഛന് ഏകദേശം ആ പ്രായം, പിന്നെ അളിയൻ്റെ അച്ഛന് ആ പ്രായം, പിന്നെ ആ പ്രായത്തിലുള്ള കുറെ ആൾക്കാരെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ വെക്കും. നടത്താതെ പെയിന്റ് അടിച്ച് കളർ മുക്കി വെക്കുന്ന ഒരു, അങ്ങനെ സമൂഹവുമായിട്ട് വളരെ ബന്ധമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്, പാവപ്പെട്ട ആള്. അപ്പൊ ഇദ്ദേഹം എന്താ ഒരു 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 രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നല്ല, അത് എങ്ങനെയൊക്കെ ഇദ്ദേഹത്തിനെ ബാധിക്കുന്നു. സാധാരണ ഒരുത്തനെ രാഷ്ട്രീയം കൊണ്ട് എന്തൊക്കെ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളതും അതിന്റെ രസകരമായ വേർഷൻ മാത്രമേ ഉള്ളൂ, ദോഷമൊന്നുമില്ല, എല്ലാം ഫുൾ നല്ല രസകരമായിട്ട് പോകുന്നത്. നല്ല എഫർട്ടാണ് കേട്ടോ ഏത് ക്യാരക്ടർ ചെയ്താലും. അതിപ്പോ എനിക്ക് മാത്രമല്ല, എന്നെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പിന്നെ കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു ചലഞ്ചിങ് ആണ്. മറ്റുള്ളവർക്ക് അത് പ്രശ്നമല്ല, കാര്യം ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഇതേ സെയിം ടീം അപ്പുറത്തും വരും. ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞാലേ എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്, ഒരിടയ്ക്ക് ഫുള്ള് സീരിയസ് കഥാപാത്രങ്ങൾ, പെട്ടെന്നുള്ള ഒരു സ്വിച്ചിങ് ആയിരുന്നു അത്. അങ്ങനെ ഒരു സ്വിച്ചിങ് ഉണ്ടാവാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ഏതൊരു ഇന്റർവ്യൂല് പറയണ്ടല്ലേ ചലിക്കഥാപാത്രങ്ങൾ കുറെ ചെയ്ത് ബോറടിച്ചു എനിക്ക് തന്നെ ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു തോട്ടാണ്, ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത് എന്നുള്ള ഒരു തോട്ടാണോ ഇങ്ങനെ സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് വന്നു? പിന്നെ നമ്മുടെ എബ്രി ദുഷൈൻ ആണ് ആക്ഷൻ ഹീറോ, ബിജുവിൽ അങ്ങനെ ഒരു കഥാപാത്രം തന്നു, അത് ഭയങ്കരമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തു. അതിനുശേഷം പിന്നെ കിട്ടുന്നതെല്ലാം സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ കഥാപാത്രമായിട്ടുള്ള. അപ്പൊ വിചാരിച്ചു ഇപ്പൊ പിന്നെ കിട്ടുന്ന ഫുള്ള് സീരിയസ് ആയി. സീരിയസ് ആണ്, പക്ഷെ അതിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിട്ട് സുരാജ് സീരിയസ് ആയി സീരിയസ് ആയി അത് മാറ്റാൻ വേണ്ടിട്ടാണ് നമ്മുടെ മദനോത്സവം. ഫുൾ കോമഡിയാണ് മദനോത്സവം, കുടുംബ സമേതം. അതായത് എന്താ, കുഞ്ഞാണ് മാസാണ് അല്ലെ, സിനിമയാണ്, ഒരു ഉത്സവ സിനിമയാണ്. പറഞ്ഞപ്പോഴേ ഞാനൊരു ഒരു ട്രോള് കണ്ടതാണ്, ഇങ്ങനെ അത് കാണിക്കാം.
ഈ ഒരു സാധനം ചോട്ടാ മുംബൈയിലെ സീനും സുനി കണ്ടിരുന്നോ? ഐസ്ക്രീം ഈ ചോട്ടാ മുംബൈയിലൊക്കെ അഭിനയ ഇപ്പൊ എത്ര വർഷമായി ചോട്ടാ മുംബൈ വരേണ്ട, ഒരുപാട് വർഷങ്ങളെ. ഇന്നും അതിലെ ക്യാരക്ടറിനെയൊക്കെ ഇന്നും എല്ലാരും ഓർത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു സീൻ വന്നപ്പോഴത്തേക്കും കണക്ട് ചെയ്ത ഒരു ട്രോൾ ഇറക്കിയത്. ഓക്കെ, ഈ ഈ ഫോട്ടോയെ കുറിച്ച് സുന്ദരൻ ഒരു ഒരു മാട്രിമോണിയൽ സൈറ്റിലൊക്കെ കൊടുക്കാൻ വെച്ച എടുത്ത ഫോട്ടോ ആണ് ഇത്. ഞാൻ ഒരു 10-20 18 വയസ്സൊക്കെ 18-ാമത്തെ വയസ്സ് ഫോട്ടോ 18-19 ആ പ്രായമാണ്. ആ ഞാൻ മിമിക്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം വളരെ മെലിഞ്ഞിട്ടായിരുന്നു, നല്ല മെലിഞ്ഞിട്ടായിരുന്നു. പക്ഷെ അന്നും ഇന്നും സുന്ദരനാണ്. വേറൊരാളുടെ ഫോട്ടോ കാണിക്കാം. ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് എടുത്തു നോക്കി. മറ്റേ ഫോട്ടോ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രൂപ്പിന്റെ ഫോട്ടോ ഇല്ലേ, മിമിക്രിക്ക് വേണ്ടിട്ട് എല്ലാരും കൂടെ നിന്ന് എടുത്തൊരു ഫോട്ടോയാ. ആഡിന്റെ കഥ ഈ സിനിമ ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞൊരു ഇത് ശരിയാണ്. ഒരിടക്ക് ബാബു ചേട്ടനെ കണ്ടിട്ടില്ല നമ്മളെ സിനിമയിൽ, പിന്നെ ഇടുക്കി ഗോൾഡ് ആയിരുന്നു മലയാളത്തിലേക്കുള്ള ഒരു കംബാക്ക്. അപ്പൊ ആ ഒരു ടൈമിൽ എവിടെയായിരുന്നു? സംഭവം തിരുമുറയൊക്കെ വന്നു കഴിഞ്ഞാൽ സിനിമ ഇല്ലാണ്ടായി. ഓരോ ലൈഫ് വേർക്ക് ലൈനിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഫാമിലി ഒക്കെ സെറ്റപ്പ് ചെയ്യാം. കല്യാണം കഴിച്ചേക്കാം, അങ്ങനെ കല്യാണം കഴിക്കുന്നു, പിന്നെ കുട്ടികളാവുന്നു, പിന്നെ ആ ഒരു ബിസി ലൈഫിലേക്ക് അങ്ങ് പോകുന്നു. അപ്പൊ അവരെല്ലാം സെറ്റിലായി. അപ്പൊ വീണ്ടും എനിക്ക് സിനിമയിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇടുക്കി ഗോൾഡ് അതൊരു കംബാക്ക് ആയിരുന്നു. പക്ഷെ ആ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും പ്രതാപ് പൂത്തൻ നിങ്ങളെ പോലുള്ളവരൊക്കെ ചെയ്തൊരു പടത്തിന് അന്ന് പക്ഷെ അതൊരു ലഹരിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കുറച്ച് ഡ്രോബാക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കംബാക്ക് മൂവി ആയിരുന്നു, അപ്പൊ പെട്ടെന്ന് അങ്ങനെയൊക്കെ ഒരു ഡ്രോബാക്ക് കിട്ടിയപ്പോഴത്തേക്കും എന്താണ് തോന്നുന്നത്? ഇന്ന് ഭയങ്കര ഹിറ്റാണ് പടത്തിലെ പാട്ടുകളും ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. പണ്ടായ പാൻ ഇന്ത്യൻ പടങ്ങൾ എന്നൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്ന ടൈമിൽ പോലും അഞ്ച് ഭാഷയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് വരുമ്പോ പോലും എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു വിട്ടൊരു കാര്യമാണ്, ബാബു ആന്റിയുടെ നായകന്റെ സൈഡിലാണെന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അതൊരു അത് നോക്കിയൊരു വല്ലാത്ത ധൈര്യമാണ്. പുള്ളിക്കാരൻ നായകനെ ചിലപ്പോ നായകൻ ജയിക്കും, ഈ അടി എന്തായാലും നായകൻ ജയിക്കും. ഇപ്പം ലിയോ എന്ന് പറയുന്ന ഒരു പടം വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും എല്ലാവർക്കും അറിയേണ്ടതാണ് ലിയോയില് വിജയിന്റെ കൂടെയാണോ അതോ വില്ലനാണോ? ഇപ്പൊ മദനോത്സവത്തിന്റെ വിശേഷം, ലിയോന്റെ വിശേഷമാണ് ഈടെ ചോദിക്കുന്നത്. 14-ാം തീയതി നമ്മുടെ പടം റിലീസ് ആണ്. മലയാളത്തിന് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്നില്ലേ ലോകേഷ് കനകരാജിനോടെ ഒക്കെ വർക്ക് ചെയ്തത്? ഞാൻ
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം സുരാജ് ചേട്ടൻ, ഞാൻ പറഞ്ഞു മലയാളികൾക്ക് അഭിമാനമായിട്ടാണ് തമിഴ് ലോകേഷ് കനകരാജിൻ്റെ പടത്തിന്. ഇപ്പം ഞാൻ ട്രിവാൻഡ്രമാണ്, എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്, ട്രിവാൻഡ്രം കുടപ്പനക്കുന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ എനിക്കിങ്ങനെ ഒരു പക്ക ട്രിവാൻഡ്രം എല്ലാവരും പറയുന്ന പോലത്തെ ഒരു സ്ലാങ്ങിൽ സ്റ്റിൽ നമുക്ക് വരും. നമ്മുടെ നാടാണ്, എന്തൊരു ഇപ്പം നീട്ടിയൊന്നും വോ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന ഒരു എന്തോ എന്നടേ ഇങ്ങനെയൊക്കെയാണ് സംസാരം. അപ്പം അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടാവോ? ആ സ്ലാങ് കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ രാജമാണിക്യം, അതിനൊക്കെ ശേഷമാണ് പിന്നെ അത് വന്ന കറക്റ്റാണ്. ആ സ്ലാങ് കൊണ്ട് കുറെ, പക്ഷെ എനിക്കൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അങ്ങനെ വലുതായിട്ട് ആ സ്ലാങ് ഒന്നും ഇല്ല. വീട്ടിലെ അമ്മമാര് അച്ഛന്മാരൊക്കെ പറയുന്നതല്ലാതെ അല്ലേ? നിങ്ങളൊക്കെ പഠിക്കാനും എല്ലാം പുറത്ത്. അപ്പം അത് വീട്ടില് സംസാരിക്കുമ്പോൾ വരും, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പഠിക്കുന്നത് ഒരുപാട് പുറത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ, അതുകൊണ്ട് അത് വരുന്നില്ല. വരും. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ വേറെ സ്ഥലത്ത്, ഇപ്പോൾ കണ്ണൂരുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് ഇടപഴകി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ണൂർക്കാരാവും. അതെ, നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ തൃശ്ശൂരുള്ള ഒരാളെ കൊണ്ടിട്ട് നിങ്ങൾ തിരുവനന്തപുരത്തിട്ടാലും എവിടെ ഇട്ടാലും ഒരു മാറ്റം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കണ്ണൂർ, ഇപ്പോൾ കണ്ണൂരുള്ള ആൾക്കാർ ട്രിവാൻഡ്രം സംസാരിക്കുമ്പോഴും കറക്റ്റ് ആവത്തില്ല. അത് കറക്റ്റ് ആയത് മമ്മൂക്ക പറഞ്ഞതാണ്. ഇപ്പൊ മദനോത്സവം ഒരു കാസർഗോഡ് ഏരിയ ബേസ്, അപ്പൊ അതിൽ ആ ലാംഗ്വേജ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ലൈക്ക് അവരുടെ സ്ലാങ് ഒക്കെ തന്നെയാണ്. അപ്പോ ഡബ്ബിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ എലമെന്റ്സ് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം ഹെൽപ്ഫുൾ. നമ്മുടെ അതിൽ ഡബ്ബിംഗ് ഇല്ല, സിംഗ് സൗണ്ട് ആണ്. അപ്പൊ സ്പോട്ടിൽ തന്നെ റെക്കോർഡായി പോവുകയാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് കാൻഡ്രോഡ് കുഞ്ഞപ്പള്ളിയും കണ്ണൂർ സ്ലാങ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം കുറച്ച് ഈസിയായി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം വീണ്ടും കമ്മിങ് ബാക്ക് ടു സർ, ഈ ഒരു മൂവി പോലെ തന്നെ എന്താണ് ആ ഒരു ഗ്രാമഭംഗി അല്ലെങ്കിൽ ഒരു നാട്ടിൻപ്രദേശത്തിൻ്റെ ഇത് വന്നതാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കനകം കാമിനി കലം. ഇപ്പം കനകം കാമിനി കലത്തിനകത്ത് ഒരു എനിക്ക് തോന്നിയൊരു റെഫറൻസ് ആണ് ഷൈനിങ് എന്ന് പറഞ്ഞൊരു മൂവിക്കകത്ത് ഒരു കാപ്പച്ചിലൂടെ കുട്ടി വണ്ടി ഓടിച്ചു പോകുന്ന ആ ഒരു സംഭവം, അത് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമകളിൽ ഇങ്ങനെ റെഫറൻസ് എടുക്കുന്നതിനെ പറ്റി പലരും കോപ്പിയിങ് ആണെന്ന് പറയും. ഇപ്പോൾ ജയ ജയ കേക്ക് ചെറിയൊരു കോൺട്രവേഴ്സി വന്നത് അതൊരു ഫ്രഞ്ച് മൂവിയുടെ കോപ്പിഡി ആണെന്ന് പറയുന്നത്, അങ്ങനെ റെഫറൻസ് എടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, ഒരിക്കലും തെറ്റില്ല, തെറ്റില്ല എന്ന് തന്നെ പറയണം. നമ്മളിതൊന്നും ഇപ്പൊ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്യാതെ പടം ഡയറക്റ്റ് ചെയ്യാൻ വന്ന്, ഡയറക്ട് ചെയ്യാൻ സ്ക്രിപ്റ്റ് കിട്ടാതെ സ്വയം സ്ക്രിപ്റ്റ് എഴുതിയ ഒരാളല്ല നമ്മള്. എന്താണ്, ജർമ്മന സ്ക്രിപ്റ്റ് റൈറ്ററോ അല്ലെങ്കിൽ ഡയറക്ടറോ അല്ല. അപ്പൊ നമുക്കിത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ, ഈ സിനിമയെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, സിനിമകൾ കാണുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകള് നമ്മളുടെ സിനിമകളില് വരുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ രീതി നമ്മുടെ ജീവിതത്തിൽ വരും, അച്ഛൻ്റെ അമ്മയുടെ ഇതിൽ നമ്മുടെ ജീവിത രീതികളിൽ വരും. അതുപോലെ നമ്മളെ സ്വാധീനിച്ച സിനിമകളും ഫിലിം മേക്കേഴ്സിൻ്റെയും വർക്കുകൾ നമ്മുടെ സിനിമകൾ വരുന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിനെ പുറത്തുള്ളവർക്ക് കോപ്പി ഇടുന്ന വിളിക്കാം, എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ അതിലൊക്കെ വളരെ എന്താണ് കൃത്യമായിട്ട് തന്നെ അത് ചെയ്യാമെന്ന വളരെ കോൺഫിഡൻസോടു കൂടി മാത്രം ചെയ്യുന്ന ഒരു ഒരു ഫിലിം മേക്കറാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു ഒരു ഷോട്ട് അതിൽ ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അതുപോലുള്ള ഒരു വിഷ്വൽ കനകം കാമിനി അകത്ത് സെറ്റാവുന്നു എന്ന് തോന്നിയാൽ ഞാൻ അങ്ങനെ എടുക്കാൻ യാതൊരു രണ്ടാമത് ആലോചിക്കാറില്ല. അതിനകത്ത് കോപ്പി ഐഡിയുടെ ഇഷ്യൂ വരുമെന്നോ അങ്ങനത്തെ ചിന്തകളെ വരാറില്ല. ഡയറക്ട്ലി അങ്ങ് യൂസ് ചെയ്യും. അതെ അതെ അതെ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത സാധനമാണ് അത്, അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്, അത് അവരോടുള്ള റെസ്പെക്ട് കൂടി കണ്ടിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അതുപോലെ ക്യാരക്ടർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വേറെ ക്യാരക്ടേഴ്സിൽ നിന്ന് റെഫറൻസ് ഒക്കെ എടുക്കാറുണ്ടോ? രണ്ടുപേരും അഭിനയിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ ഇമിറ്റേറ്റിംഗ് എന്നല്ല, സ്റ്റിൽ ആരെങ്കിലും ഒക്കെ ഒരുപാട് പേരെ കാണുന്നല്ലേ. ഇപ്പൊ ആൻഡ്രോയിഡില് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛൻ അപ്പൂപ്പൻ, ഇദ്ദേഹത്തിന്റെ ഫാദറിന്റെ കുറച്ച് മാനറിസങ്ങള്, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുറെ ആൾക്കാർ, അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമല്ലോ. നോക്കിയൊക്കെ അതിലെങ്കിലും ഒന്നില് ലാൻഡ് ചെയ്യും. മദനന് പക്ഷെ അങ്ങനെ ഒരാളെ കിട്ടില്ല. മദനൻ യുണീക്ക് ആണ്. മദനൻ എന്ന് പറയുന്ന ആൾക്കാർ അത്ര ഇപ്പൊ കാണാനില്ല. കോഴിക്ക് പെയിന്റ് അടിക്കുന്ന ഒരാളായിട്ടാണ് സുരാജ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ആൻഡ്രോയിഡ് ഒക്കെ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞ ഉടനെ സുരാജ് ആദ്യം വിളിച്ചു പറഞ്ഞ് ഇതുപോലുള്ള ഒരാളെ എനിക്ക് കണ്ടെത്തി തരണം എന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്ക് വളരെ എളുപ്പമായിരുന്നു. നമ്മൾ എഴുത്തും എല്ലാം തന്നെ നമ്മള് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ആളെ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ആൾക്കാരെ കണ്ടിട്ടാണ് ആൻഡ്രോയിഡ് ഒക്കെ എഴുതുന്നത്.
ആൻഡ്രോയിഡിലേക്ക് ഷൂട്ട് ചെയ്യാൻ വരുന്നതിന് മുന്നേ സുരാജ് ഓൾറെഡി അതിന് പറ്റിയ ഒരാളുടെ ഫോട്ടോ വേറെ പടത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അടിയാ കിട്ടിയിട്ടുണ്ട്, ആളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരാള് കുഴി വിൽക്കുന്ന ആളെ ഇപ്പം റെഗുലർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വീട്ടിൽ വന്നിട്ടൊക്കെ വന്ന് പോയിട്ട് വന്നു. അതെ, അപ്പൊ സുരാജ് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ഒരു ഒരു റെഫറൻസിന് ഒരാളെ പറഞ്ഞിരുന്നു, എനിക്ക് സംഭവം പിടികിട്ടുന്നില്ല, കഥ മനസ്സിലായി, സിനിമ മനസ്സിലായി, ഈ ആളുടെ എപ്പിയറൻസും പരിപാടികളും എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഒരാളെ തപ്പിക്കൊണ്ട് തരണം എന്നാണ് സുരാജ് പറഞ്ഞിരുന്നത്. നമ്മൾ കേരളം മൊത്തം തപ്പി നമുക്ക് കിട്ടിയിട്ടില്ല. അവസാനം മൈസൂരിൽ നിന്നാണ് ഒരാളെ സുധീഷ് കൊണ്ട് സുരാജിനെ കാണിക്കുന്നത്, ഇതാണ് ഇങ്ങനെയാണ് ഇയാളെന്ന്. എന്നിട്ട് പിന്നെ നമുക്ക് തോന്നി ഇത് ഈ സാധനം കോഴി ഇപ്പോൾ ആൾക്കാർ വാങ്ങാറുണ്ടോ, മൈസൂർ ഒരു കോഴി വിൽപ്പനക്കാരനെ കിട്ടി, നമ്മുടെ ആൾക്കാരെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു നമുക്കറിയില്ലായിരുന്നു. അപ്പം നമ്മൾ കോഴിയെ വാങ്ങി കളറടിച്ച് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ടൗണിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടിയിരുന്നു. അത് ഒരു 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 മണിക്കൂറിനുള്ളിൽ തന്നെ മൊത്തം കോഴികളും ചിലവായി പോയി. അപ്പൊ അതൊരു ഒരു ഉള്ള സംഭവമാണ്. ഇപ്പോഴും ആൾക്കാർക്ക് കോഴി കളറടിച്ച കോഴിയോടുള്ള അട്രാക്ഷൻ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് അപ്പോഴാണ്. അങ്ങനെയൊക്കെയാണ് സുരാജിന് ആ ക്യാരക്ടറിന് പിടികിട്ടിയത്. ഇത് ഇപ്പോഴും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സുരാജിന് ഒന്ന് സമാധാനമായി ശരിക്കും. പരുന്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കളറടിക്കുന്നത്. ഇപ്പൊ പിന്നെ പരുന്ത് കളറുള്ള സാധനം നോക്കി നടക്കാൻ തുടങ്ങി, വെള്ളം പിടിക്കാറില്ല ഇപ്പൊ. മൂവ് ചെയ്യുന്ന കളർ കാണുമ്പോ പരുന്ത് നിന്ന് പിടിക്കും. മനുഷ്യന്റെ ട്രിക്കൊക്കെ പഠിച്ചു. അതെ, ഇപ്പോ മദനന്റെ പേരായിട്ട് അഭിനയിക്കുന്ന ആള് ഭാമാരുൺ, ഭാമ ഒരു പുതുമുഖ നായിക എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. പുള്ളിക്കാരി ഓൾറെഡി ഒരു രണ്ടു മൂന്ന് പടം ചെയ്തിട്ടുണ്ട്, സ്കൂൾ ഡയറി എന്നൊക്കെ പറഞ്ഞു, ചെറിയ ചെറിയ രണ്ടു മൂന്ന് പടങ്ങൾ ചെയ്തു, പിന്നെ മോഡലിംഗ് ആഡ് ഫിലിംസിൽ. അപ്പം പുള്ളിക്കാരി ആയിട്ടുള്ള ഒരു ഒരു കുറച്ച് റൊമാൻസ് ഒക്കെ ആള് പക്ഷെ ഫസ്റ്റ് നന്നായിട്ട്, അതായത് ആ കഥാപാത്രത്തിന് ആപ്റ്റായ ആള് തന്നെയാണ് പേര്. ഭാമ, അതെ, ഭാമ ഐ പി എസ്, ആലീസ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഭാമ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ കാണുമ്പോൾ ഞാനൊന്നും പറ്റിയു, പക്ഷേ പിന്നെ മനസ്സിലായി അത് കറക്റ്റാണ്. ആ കഥാപാത്രം നന്നായിട്ട് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, പുള്ളിക്കാരിക്ക് അങ്ങനെ പ്രത്യേക ഇതൊന്നുമില്ല, വന്നിരിക്കും ബിരിയാണി കൊടുക്കണം അത്രേ ഉള്ളൂ. ആ അത് തന്നെ, ബിരിയാണി ഫുൾ ടൈം, ചിക്കൻ ബിരിയാണി പാതിരാത്രി കിട്ടിയാലും. കണ്ടില്ല കഥാപാത്രത്തിന്, നീ ബിരിയാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ, ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ എത്ര മണിവരെ ആണെങ്കിലും ചെയ്യും, ഒരു വിഷയമില്ല. ഇനി നന്നായിട്ട് ഫുഡ് കഴിച്ച് വയറ് വീർത്തെന്ന് വെച്ചോ, സ്വാഭാവികം വീട്ടിൽ കൊണ്ടുപോകും ബിരിയാണി കൊണ്ട്, ചിക്കൻ ബിരിയാണിയാണ്, വീട്ടിൽ കൊണ്ടുപോകാനൊന്നും കിട്ടൂല, പോകുന്ന രീതി നമ്മുടെ കപ്പലിനെയൊക്കെ കുറിക്കൂല, അതുപോലെ ബിരിയാണി കുറിച്ച് കറക്കൂ. അങ്ങനെ ഒരു ആക്ട്രസിന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു. രണ്ട് പാക്കറ്റ്, ഒന്ന് അച്ഛനും കൂടെ വാങ്ങിയത്, ഞാൻ നോക്കി രണ്ടവള അടിച്ച്. ഞാൻ പറയും എന്റെ അച്ഛന് കൊടുത്ത, അച്ഛന് കൊടുക്കാനെന്ത്, അച്ഛന് കൊടുക്കും, നീ നേരത്തെ കഴിച്ച, നേരത്തെ എടുത്ത ബിരിയാണി കഴിച്ചിന്, അപ്പൊ ഇതാ ഇത് വേറെ ബിരിയാണി അല്ലേ. അങ്ങനെ ബിരിയാണി അടിയാ, ബിരിയാണി അടിയുടെ ആളാണ്. ഈ ഞെട്ടലിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ ഞാൻ ഞെട്ടിയ ഒരു ഫോട്ടോ വാങ്ങിച്ചു. ഈയൊരു ഞാനാ ദശമൂലം ദാമു കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് മണി ഹീസ്റ്റിന്റെ. എനിക്ക് തോന്നുന്നു വേറെ ഏത് ക്യാരക്ടറിന് ആളുകൾ പറഞ്ഞാലും ദശമൂലം ദാമുവിനെ മറക്കാൻ ചാൻസ് ഇല്ല. ദശമൂലം ദാമു ഇനി സ്ക്രീനിലേക്ക് വരണം, ഇദ്ദേഹം അത് ഏറ്റെടുത്തിരിക്കുകയാണ്, എന്നാണ് അത് കൊണ്ടുവരാൻ പോവാണ്. പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഫ്രീ ആണ്. ഞാൻ എപ്പോഴും ഫ്രീ.
പതിനാലാം തീയതിയാണ് മദനോത്സവം തിയേറ്ററിൽ വരുന്നത്. ഇതൊരു പറഞ്ഞ പോലെ നല്ലൊരു ഉത്സവ പടമാണ്. നമുക്ക് ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആണ്, എല്ലാവർക്കും കുടുംബസമേതം കാണാൻ പറ്റും. മനോഹരമായിട്ടുള്ള വിഷുവിന് കാണാൻ പറ്റിയ പടമാണ്. എല്ലാവർക്കും ചിരിക്കാം ചിരിക്കാം എന്നാൽ വലിയൊരു മാസമാണ് മാസ് പടം. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും, നല്ല രീതിയിൽ തന്നെ പടം ഓടട്ടെ, വിജയിക്കട്ടെ, കാണും, ഉറപ്പായിട്ട് കാണും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.